നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ചെയ്ത് നോക്കാൻ പോകുന്നത് ഒരു ടെക്സ്റ്റ് എഫക്റ്റാണ്. ഈ ഒരു എഫക്റ്റ് കണ്ടിട്ട് ഇതെങ്ങനെ ചെയ്തെടുക്കുക എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ഈ ഒരു എഫക്റ്റ് വളരെ ഈസി ആയിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ടെക്സ്റ്റ് ടൂൾ എടുത്തിട്ട് ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യണം. നമുക്ക് എന്ത് ടെക്സ്റ്റാണോ വേണ്ടതെന്ന് വെച്ചാൽ ടൈപ്പ് ചെയ്യുക, ഒരു ചില്ലിയിൽ ടൈപ്പ് ചെയ്തു. അതിനുശേഷം അതിൻ്റെ സൈസ് ഒക്കെ ഇൻക്രീസ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അതിനുശേഷം ഈ ടെക്സ്റ്റ് ഇരിക്കുന്ന ലെയറിൽ അതിനെ സ്മാർട്ട് ഒബ്ജക്റ്റ് ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യണം. ഇനി ഫ്രീ ട്രാൻസ്ഫോം റൂൾ എടുക്കുക, എഡിറ്റിലെ ഫ്രീ ട്രാൻസ്ഫോം, അത് കൺട്രോൾ ടി. ഇനി ഇവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ ഒരു ഓപ്ഷൻ കാണാം, വാർപ്പ് എന്നിട്ട് ഒരു ഓപ്ഷൻ ഉണ്ട്, അത് സെലക്ട് ചെയ്യുക. ഇനി നിങ്ങൾക്ക് ഈ ടെക്സ്റ്റിൻ്റെ ഒരു കോർണറൊക്കെ വെച്ചിട്ട് ഈ ഇതിൻ്റെ ഷേപ്പിലേക്ക് ടെക്സ്റ്റിനെ മാറ്റിയെടുക്കുക. എങ്ങനെയാണ് ടെക്സ്റ്റ് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ കോർണറൊക്കെ പിടിക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ ഏത് ഷേപ്പിലേക്കാണ് അത് മാറ്റേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ കോർണറും പിടിച്ചിട്ട് അതിനെ ഈ ഷേപ്പാക്കി എടുക്കുക. ഓക്കെ, ഇനിയിപ്പോൾ ഈ ടെക്സ്റ്റിൽ എന്തെങ്കിലും നമുക്ക് ആഡ് ചെയ്യണം നോക്കി, അതായത് എന്തെങ്കിലും എഡിറ്റ് നടത്തണമെന്നുണ്ടെങ്കിൽ അതും സാധിക്കും. അതെന്തുകൊണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ടെക്സ്റ്റിനെ സ്മാർട്ട് ഒബ്ജക്റ്റ് ആക്കി മാറ്റിയിട്ടുണ്ട്. ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലെയർ ഓപ്പൺ ആക്കി തരും. അപ്പോൾ ഞാൻ ഒരു ഐ കൂടെ ഞാൻ ആഡ് ചെയ്ത് കാണിച്ചു തരാം. സ്പേസ് ഇല്ല, അതുകൊണ്ട് ഞാൻ വിട്ട് ചെറുതായിട്ടൊന്ന് ഇൻക്രീസ് ചെയ്യും. നമുക്ക് റൈറ്റ് സൈഡാണ് വേണ്ടത്, അപ്പോൾ ലെഫ്റ്റ് ആയിട്ട് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ഇനി ഇവിടെ ഒരു ഐ കൂടെ ഞാൻ ആഡ് ചെയ്യണം. ഇനി ഇവിടെ എൻട്രോയിഡ് ഇവിടെ സേവ് ചെയ്യുമ്പോൾ ആ മാറ്റം നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഇനി ഈ ടെക്സ്റ്റിൻ്റെ ഇവിടെ ഷേപ്പ് ആക്കി എടുത്ത ടെക്സ്റ്റില് അതിൻ്റെ ഒരു സെലക്ഷൻ ആവശ്യമുണ്ട്. അപ്പോൾ അത് കിട്ടാൻ വേണ്ടിയിട്ട് കീബോർഡിനെ കൺട്രോൾ പ്രസ് ചെയ്യുക. അതിനുശേഷം ഈ ടെക്സ്റ്റിൻ്റെ ലെയറിൽ അതിൻ്റെ മേലെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ സെലക്ഷൻ വന്നിട്ടുണ്ട് കണ്ണില്. ഇനി ഈ ലെയർ ഓഫ് ചെയ്യുക, ഈ ടെക്സ്റ്റിൻ്റെ ലെയർ ഓഫ് ചെയ്യുക. എന്നുവെച്ചാൽ താഴത്തെ ലെയർ സെലക്ട് ചെയ്തു, മുളകിൻ്റെ ലെയർ സെലക്ട് ചെയ്തിട്ട് ഈ താഴത്ത് ആഡ് ലെയർ മാസ്ക് എന്ന് കാണാം, അത് ക്ലിക്ക് ചെയ്തു. അപ്പോൾ അത്ര ഏരിയ മാത്രമായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇപ്പം നമ്മൾ കൊടുത്തിട്ടുള്ള ടെക്സ്റ്റിൻ്റെ ഷേപ്പിലേക്ക് പിക്ചർ മാറിയിട്ടുണ്ട്. പക്ഷേ ഇത് രണ്ട് എൻഡും കട്ടായിട്ടാണ് കാണുന്നത്. അപ്പോൾ അതും കൂടെ എങ്ങനെയാണ് വരുത്താൻ നോക്കാം. അതിനായിട്ട് ഈ മാസ്ക് സെലക്ട് ചെയ്യണം. മാസ്ക് സെലക്ട് ചെയ്തിട്ട് ഇവിടെ ബ്ലാക്ക് ആണ്, നമ്മൾ ഇവിടെ മാസ്ക് വന്നിട്ടുള്ള ബ്ലാക്ക് ആയിട്ടാണ്. അപ്പോൾ നമുക്ക് ഇവിടെ വൈറ്റ് ഇവിടെ സെലക്ട് ചെയ്യാം. വൈറ്റ് കളർ സെലക്ട് ചെയ്തു. അതിനുശേഷം ബ്രഷ് ടൂൾ എടുക്കണം. ബ്രഷ് എടുത്തിട്ട് ജസ്റ്റ് ഇവിടെ പെയിൻറ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഈ സൈഡും. ഓക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്ത് നോക്കുമ്പോൾ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമൻസ് ആയിട്ട് ചോദിക്കാം. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അടുത്തൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.